ഈമാനുള്ള അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും യാതൊരു പ്രയാസമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞു തരാം. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്, തെണ്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള അമീനെ മൊബൈലിൽ നിന്ന് പൊക്കട കൈ രക്ഷപ്പെടണ്ടെ. ആ ആ മരിക്കണ എട ചങ്ങാതി, കേന്ദ്ര എട ബി ജെ പി ഭരണമല്ലടാ, സാക്ഷാൽ ഇനിയിപ്പോ ഒരുത്തം വരാണ്ട് ദജ്ജാല് ഓം വന്ന് രാജ്യം ഭരിച്ചാലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനി ഇനി ദാരിദ്ര്യത്തിലാണെന്ന് സങ്കല്പിക്കാം. ഓന്റെ വീട്ടിൽ പോലും തിന്നാൻ ഭക്ഷണം ഇല്ലെങ്കിലും നിന്റെ ഓലഷെഡിനകത്ത് മരിക്കണ കാലം വരെ നിനക്കും പെണ്ണുമ്പിള്ളയ്ക്കും തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം അതിനെന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിങ്ങളുടെ വീടിന്റെ അകത്ത് പട്ടിണിയില്ലാതെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും സുഖിച്ച് ജീവിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? ഒരു കാര്യം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? നിനക്ക് വേണമെങ്കിൽ ചെയ്യ, എനിക്ക് ആവശ്യമൊന്നുമില്ല, എന്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. എടാ നിന്റെ വീട്ടിൽ ചോറുണ്ടെന്ന് വന്നിട്ട് എനിക്ക് വല്ലതും ഉണ്ടോ? നിന്റെ വീട്ടിൽ പെണ്ണ് പള്ളിയുടെ മുന്നിൽ പോയിരുന്ന തെണ്ടാതെ ജീവിക്കണമെങ്കിൽ നീ ചെയ്, അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വേണോ വേണ്ടേ? ചെയ്യുമെന്ന് താല്പര്യമുള്ളവരൊക്കെ കൈവക്ക്. വേണ്ട ഉസ്താദ, ഞാൻ പള്ളിയുടെ കരുനാഗപ്പള്ളിയുടെ മുന്നിൽ ഇരുന്നോളാം, പള്ളിയുടെ ജമാഅത്ത് പള്ളിയുടെ ഇങ്ങനെ മക്കളെ കെട്ടിക്കാൻ ഒന്നുമില്ലപ്പാ, താപ്പാ താപ്പാ എന്ന് പറഞ്ഞിട്ടിരിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചിലർക്ക് പേടി, ഇങ്ങേരി പിരിവെങ്ങാണ്ട് തുടങ്ങാൻ സമയമായെന്ന, പിരിവ് തുടങ്ങാൻ പോവാ, പെണ്ണുങ്ങളൊക്കെ മോതിരത്തിലൊക്കെ കൈവച്ചോ, അവരുടെ പേടി ഇനി പിങ്ങാരി പിരിക്ക, എനിക്ക് ആരുടെ അഞ്ച് നയാ പൈസ ഒന്നും വേണ്ട. നിങ്ങൾ ആരും അഞ്ച് നയാ പൈസ മുടക്കണ്ട. അല്ല പറയുകയാ, ഒരു കാര്യം ചെയ്താൽ മരിക്കണ കാലം വരെ പടച്ചോ നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്യോ? പറ ഇൻഷാല്ലാ, ഉറക്കെ പറ. എന്നാ ഇൻഷാല്ലാ എല്ലാരും എഴുന്നേറ്റ്. മഴ പെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് കുഴപ്പമില്ല. മൂന്ന് സ്വലാത്ത് പറ. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ചെയ്യല്ലേ? പറ ചങ്ങായിമാരെ ചെയ്യല്ലേ? ഉറക്കെ പറ. മരിക്കുമ്പോ ലായിലായാലത് പറയണോ? പറയാൻ ആഗ്രഹണ്ട. അപ്പൊ ഒന്ന് ഉറക്ക ഇൻഷാല്ലാ പറഞ്ഞേ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടെ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ല പറയാ, ഞാനല്ല പറഞ്ഞ, അല്ലാ തന്നെ പറയണേ. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാ, എടാ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം, ഒറ്റ കാര്യം ചെയ്താൽ മതി. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? ചെയ്യോ? ചെയ്യേണ്ട എന്തെന്നറിയോ? നീയും നിസ്കരിക്കണം, നിന്റെ പെണ്ണും പിള്ളയെ നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിച്ച ഒരുത്തന്റെ മുന്നിലും തെണ്ടാൻ പോകണ്ട. മരിക്കുന്ന കാലം വരെ ഞാൻ തരും. അല്ല പറയാ, നീ തേടി നടക്കണ്ട, നീ പോണ്ട, ഞാൻ തരാം. എന്താ അല്ല പറഞ്ഞ? ഞാൻ തരാം. ഈ ഇവിടത്തെ പള്ളിയുടെ മുന്നിലാ നിന്റെ കടയിരുന്നേ. ഈ പള്ളിയുടെ പരിസരത്ത് എത്രയോ വീടുണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന്റെ സമയത്ത് ബാങ്ക് വിളിച്ചു, നിന്റെ കടയുടെ മുന്നിലൂടെ നിസ്കരിക്കാൻ പലരും പള്ളിയിൽ പോയി. നിന്നോട് ചോദിക്കണു, നീ പോണില്ലേ? അളിയ, ഞാൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്ന, എന്റെ കച്ചവടം നഷ്ടപ്പെടും. എന്നാ പള്ളി പോകുമ്പോഴാ ഒരാൾ വരുന്നെങ്കിലോ, എന്റെ കച്ചവടം പോകും, അതുകൊണ്ട് ഞാൻ പോണില്ല. ഇപ്പൊ നിന്റെ കടയിൽ കച്ചവടം ഉണ്ടോ? ഇപ്പൊ ഈച്ച അടിച്ചോണ്ടിരിക്ക കടയില്.
എടാ നിന്റെ പണി എന്താ? നേരത്തെ കാലിന്റെ മേൽ കാലിട്ടിട്ട് പള്ളിയുടെ ചാരത്തുള്ള വീടിന്റെ മുന്നിൽ ഇരുന്നാ മതിയായിരുന്നു, മന്നൻ സൽവ പോലെ ഗൾഫിൽ നിന്നൊക്കെ വരുമായിരുന്നു. ഇപ്പൊ വരുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? ലൈൻ ശക്കർത്തും ലാസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബീല ശദീദ്. തരാനും അള്ളാഹിക്ക് അറിയാം, അതിന് തിരിച്ചു പിടിക്കാനും പടച്ചോൻ അറിയാം. അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അള്ളാഹ് തന്നതങ്ങ് പിടിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. ഇവിടെ നായി ഉണ്ടല്ലോ, തെരുവി കൂടെ നടക്കണ നായി, ഇത്തിരി വെള്ളം കൊടുത്ത്, എന്തെങ്കിലും തിന്നാൻ കൊടുത്ത്, എവിടെങ്കിലും വെച്ച് കണ്ടാ നന്ദി കാണിക്കും, വാലാട്ടി കാണിക്കും. നീ അങ്ങനെ അള്ളാഹ് തരുന്നത് മൊത്തം നിൽക്കും, എന്നിട്ട് തിരിഞ്ഞടക്കും. പിന്നെ പടച്ചോൻ എന്താ? അള്ളാഹ്ക്ക് എന്താ വണ്ടി ഓടുന്നത് നിനക്ക് ഇങ്ങനെ വാരി വാരിക്ക് തരാൻ? അള്ളാഹു ഈ മന്ദരും മാറാകട്ടെ. തരാനും അള്ളാഹിക്ക് അറിയാം, പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്താനും അള്ളാഹിക്ക് അറിയാം. അള്ളാഹു ഈ മന്ദരും മാറാകട്ടെ. അതുകൊണ്ട് പടച്ചവും പറയാ, നീ മാത്രം നിസ്കരിച്ചാ പോരാ, നീ ആരാ വലിയ ആളാ? അല്ല നീയോ ഉസ്താദേ, ഞാൻ പള്ളിയിൽ പോയി, അല്ല അഞ്ചു നേരവും ഞാൻ പള്ളിയിലാ. നീ അങ്ങനെ പറഞ്ഞ രക്ഷപ്പെടുന്നില്ല. അല്ല പറഞ്ഞത് നീ ഒറ്റയ്ക്ക് പോണോന്ന? സ്വർഗത്തിൽ പോകുമ്പോ നീ ഒറ്റയ്ക്ക് പോണോന്നല്ല അല്ല പറഞ്ഞേ. പോകുമ്പോ പെണ്ണും പിള്ളെ മക്കളെ കൂടെ കൊണ്ടുപോണം കേട്ടോ, അങ്ങനെ അല്ല പറഞ്ഞേ. അല്ല പറഞ്ഞത് നരകത്തിൽ നിന്ന് നീ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിന്റെ കുടുംബത്തെ കൂടെ കൊണ്ടുപോകണം, നിന്റെ ഭാര്യ നിന്റെ മക്കൾ അവരെ കൂടെ രക്ഷപ്പെടുത്തി നീ കൊണ്ടുപോകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കണ കാലം വരെ പട്ടിണിയില്ലാതെ ദാരിദ്ര്യമില്ലാതെ, എവന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അതിനുള്ള ഏക വഴി അഞ്ചു നേരം അങ്ങോട്ട് നിസ്കരിപ്പിക്ക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പെട അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കുക, ഏഴാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ തല്ലണം. ഇതല്ലേ ദീൻ പഠിപ്പിക്കണേ? ഇതല്ലേ ഇപ്പൊ മദ്രസയെ പഠിച്ചിട്ടല്ലേ? ആണോ അല്ലേ? പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? ഉറക്കപ്പറ തല്ലണം. തല്ലി ഏതെങ്കിലും വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലി ഏതെങ്കിലും വാപ്പ. നിങ്ങളുടെ എല്ലാവരുടെയും കൈവക്കാത്തവരുടെയൊക്കെ മക്കൾ നിസ്കരിക്കുന്നവരാ, അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പൊട്ടനാകണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, വെറുതെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാ നീ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യല്ല, ദുആ ചെയ്ത് ആര് ലോകത്തിന്റെ നേതാവ്. 1400 വർഷം മുമ്പ് പ്രവാചകൻ ദുആ ചെയ്തു, ഈ ഇരിക്കണ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ഉണ്ടാകാൻ. ഏത് വാപ്പ? തലകുത്തി നിൽക്കണ വാപ്പയ്ക്കല്ല, രാവും പകലും പള്ളിക്കകത്ത് പോയിരിക്കുന്ന വാപ്പയ്ക്കല്ല, തന്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടിവെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. മക്കളെ നിസ്കരിക്കാതെ കിടക്കുമ്പോ തല്ലി അങ്ങോട്ട് നിസ്കരിപ്പിക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പ ഇല്ലേ? പണ്ട് നിങ്ങൾ ചിന്തിക്ക്, വീടിന്റെ അകത്ത് കിടന്നിട്ട് നമുക്ക് ശൈത്താൻ കൂടുമ്പോ ഉമ്മ ചോദിക്കും, അലമാരിയുടെ മോളി ഇരിക്കുന്നത് കണ്ടോടാ സിറാജ്, ഇത്രേ ചോദിക്കത്തുള്ളൂ. ശൈത്താൻ അപ്പൊ തന്നെ ഇറങ്ങിപ്പോ, ഒറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ. വാപ്പ വരുന്നു എന്നല്ല, വാപ്പ തല്ലൂന്നല്ല, അലമാരിയുടെ മോളി ഇരിക്കുന്നത് കണ്ടോന്ന് ചോദിച്ചാ മതി, അപ്പൊ തന്നെ എന്റെ ശീത്താൻ ഇറങ്ങിപ്പോ. കാരണം എന്തേ? കാപ്പി കമ്പി ഇരിക്കുന്നത് അവിടെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, ഇതുപോലെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് നിന്നെ മക്കൾ തല്ലുന്ന അവസ്ഥയാ. അള്ളാഹു കത്തിരിച്ചേക്ക് മാറാകട്ടെ. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും, നീ പേടിക്കൊന്നും വേണ്ട, നീ അഞ്ചു നേരം നിസ്കരിക്ക്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, നല്ല മരണം വേണോ? വേണോപ്പാ. വല്ലവന്റെ മരണവും പറഞ്ഞുകൊണ്ട് ഇടന്നാ മതിയോ? ഉസ്താദ് എന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചേ, ഉമ്മ റമദാൻ മാസത്തിലാ മരിച്ചേ, ഓഹ് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞോണ്ട് ഇടന്നാ മതിയോ? നിനക്കും അങ്ങനെ പോണമെന്ന് ആഗ്രഹണ്ടാ? പൈസ കൊടുത്ത കിട്ടുവോ? ഇവിടെ അള്ളാഹു എന്റെ വീടും പറമ്പും മുഴുവനും ഞാൻ പള്ളിക്ക് കൊടുക്കാം, വെള്ളിയാഴ്ച ആ ജുമായ്ക്ക് മുമ്പ് എന്നെ കൊണ്ടുപോകണം പറഞ്ഞ പറ്റുമോ? പറ്റുമോ? ഇല്ല. അള്ളാഹ് പറയുകയാ, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം, ഞാൻ തരാം. രാഷ്ട്രീയക്കാരനല്ല അള്ളാഹ്, പറഞ്ഞ പറഞ്ഞ തന്നെ അള്ളാഹ്. അള്ളാഹ് പറയുകയാ, അഞ്ചു നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാ മതി, വല്ലാഖിബത്തുലിത്തഖ്വ, നല്ല മരണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. വേണ്ടവരൊക്കെ വേടിച്ചിട്ട് പൊക്കോ, നാളെ അവിടെ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം, എപ്പ ദുആ ചെയ്താലും അള്ളാഹിനോട് പറയണം, ഈമാൻ വർദ്ധിപ്പിച്ചതാ എന്ന് ദുആ ചെയ്, ഈമാൻ കൂടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഈമാനിൽ വർദ്ധനവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2:11 മണിയായി, നിർത്താറായോ? എത്ര മണിക്കാ? 1 മണിക്കൂറായില്ലേ?
ഒരു മണിക്കൂറായില്ലേ? ഇൻഷാല്ല നിർത്താറായ പറയറോ നിർത്താറായ കാരണം നിങ്ങൾക്ക് വയല ഇത് ക്ലാസ്സാ അങ്ങനെയാ കാരണം കൂടുതൽ എടുക്കാൻ വയ്യ. നാളെ കൂടെ ഒരു പരിപാടിയുണ്ട് അവരുടെ അടുത്തും കൂടെ പോകണൊരു കോളേജിന്റെ പരിപാടിയാ. ഇന്നിവിടെ കിടന്ന് വിളിച്ചു പോയാൽ ഞാൻ വീട്ടിലോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അപ്പൊ നാളെ കൂടെ പോകേണ്ടതുള്ളതുകൊണ്ടാ ഇൻഷാല്ല നിങ്ങൾക്ക് ബോറടിച്ചാ ഞാൻ നിർത്തും. എന്തു വേണം നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? പറയണെന്ന് ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴും ഇങ്ങനെ പൊക്കണം കേട്ടാ. നമുക്ക് നാളെ ഒരു കുട്ടിയെ കെട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോ എത്ര പവനായിരുന്നു അനീഷ പിരിഞ്ഞത്? 10-13 പവൻ പിരിഞ്ഞു. പക്ഷെ ഇപ്പൊ 7 കിട്ടിയിട്ടുള്ളു, ബാക്കിയൊക്കെ പോയി. ഞാൻ ഈ അടുത്തൊരടുത്ത് വയലിന് പോയപ്പോ സംഘാടകം പറയാം, ഉസ്താദെ 500 കിട്ടണത് മേടിച്ചാ മതി, പിരിവിലടക്കാൻ പയ്യ. അത് മതി ഉസ്താദ്, 50,000 ചോദിക്കല്ലേ, 5,000 ഒന്നും വേണ്ട, 500. അത് കൈ വാങ്ങിത്ത അവസ്ഥ മൈക്ക് സെറ്റ് ചെയ്യാൻ കൊടുക്കാനുള്ളതാണ്. ഇപ്പൊ അവസ്ഥ ഏതാ? ചുമ്മാ അങ്ങ് പൊക്കും, തരാൻ തരാൻ വാക്കാ ചങ്ങാതി. അള്ളാഹുവേ പടച്ചോൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാകണ്ടായിരിക്കും ഇൻഷാല്ല. അടുത്തോ അല്ലെങ്കിൽ അവർ തരും. അള്ളാഹു അവരെ കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാക്കുമാറാകട്ടെ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഉസ്താദെ ബാക്കി 3 ഞങ്ങൾ ഇട്ടോളാ, ബാക്കി 3 ഞങ്ങൾ ഇട്ടോളാ. അൽഹംദുലില്ല. അള്ളാഹുവേ അൽ ഫലാഹിന്റെ മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു മക്കൾക്കൊക്കെ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈമാന് വർദ്ധിപ്പിക്കുവാനുള്ള 2 വഴി എന്തെന്നറിയുമോ? അസ്സാബിഖൂന ബിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം ഒരാളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് എനിക്ക് ചെയ്യണം തമ്പുരാനെ, എനിക്കൊന്നാമനാകണം തമ്പുരാനെ. നന്മയ്ക്ക് വേണ്ടി മത്സരിക്കല് ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന 2 കാര്യം, ഒരു നല്ല കാര്യം പറഞ്ഞ അവൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണം. അല്ല ആദ്യം എനിക്കാ വിജയിക്കേണ്ട, അതാ ചിന്ത. ഇലക്ഷനിൽ വോട്ട് അതല്ലപ്പ എന്റെ പ്രിയമുള്ളവര്. നമ്മൾ മത്സരിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി. എങ്കിൽ പണ്ടൊരു മത്സരം, ഇന്നലെ ഇലക്ഷൻ നടന്നു, നമ്മൾ അവിടെ ചിന്തിക്ക. എന്നാ പണ്ടൊരു മത്സരം നടന്നു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മത്സരം നടന്നു. പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ ഇസ്ലാമിന് ദീനിന് വേണ്ടി കുറച്ച് കാശ് വേണം, കുറച്ച് സാധനം വേണം, എന്താ കൊണ്ടുപോവാ, വീട്ടിൽ പോയി കൊണ്ടുപോവാ. സഹാബത്ത് മുഴുവനും വീട്ടിൽ പോയി. അള്ളാഹുബിന്റെ പ്രവാചകൻ സദക്ക ചോദിച്ചപ്പോ എടുക്കാൻ വേണ്ടി എല്ലാരും വീട്ടിൽ പോയി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പോകുമ്പോ ചിന്തിച്ചു, പടച്ചവനെ എന്ന് നോക്കിയാലും അബൂബക്കർ സിദ്ദീഖാ ജയിക്കണേ, എനിക്ക് ഒരിക്കലെങ്കിലും ജയിക്കണം പടച്ചവനെ. എന്ന് ഈ ചങ്ങാതിയ എന്തിനു ഒന്നാമതി ചങ്ങാതിയ, അതുകൊണ്ട് ഒരിക്കലെങ്കിലും അബൂബക്കറിൻ എനിക്കൊന്ന് പരാജയപ്പെടുത്തണം. വീട്ടിൽ ചെന്നു, തന്റെ സമ്പത്തിന്റെ പകുതി ഇങ്ങെടുത്തു, പകുതി മാറ്റിവെച്ചു. സമ്പാദ്യത്തിന്റെ പകുതി മുഴുവനും കൊണ്ടുവന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചു. പ്രവാചകൻ ചോദിച്ചു, ഉമറേ ഇനി എന്തുകൊണ്ട് വീട്ടി? സമ്പത്തിന്റെ പകുതി ഇവിടെ നബി, ഇനി പകുതിയുടെ നബിയെ, പകുതി നയർ പകുതിയാ. അള്ളാഹുബിന്റെ പ്രവാചകൻ അൽഹംദുലില്ലാ വളരെ സന്തോഷമായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ മാറി നിക്ക, അബൂബക്കർ എപ്പോഴാ വരണേ, കാത്തു നിക്ക, എന്താ കൊണ്ടുവരാ. അബൂബക്കർ തങ്ങളുടെ വരവ് എല്ലാരും വന്നു. അവസാന മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറിയ പൊതിയായിട്ട് വരിക, മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കയ്യിലേക്ക് വെച്ചു കൊടുത്ത്, നബിയെ ഇതേ ഉള്ളു നബിയെ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ ഇനി വീട്ടിൽ എന്തുണ്ട്? അവിടെ അല്ലാഹുവും റസൂലും മാത്രമേ ഉള്ളു നബിയെ. അപ്പോഴും തോറ്റുപോയി, അപ്പോഴും ഉമർ തങ്ങൾ തോറ്റുപോയി. അവിടുത്തെ മത്സരം അങ്ങനെയാ, ഏതൊരു കാര്യത്തിനും മുൻപന്തിയിലെത്തണം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരാജയപ്പെട്ടു പോയി. അത് വെറുതെയല്ല, ഒരു നല്ല കാര്യം പറഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമനാകണമെന്നുള്ള ആഗ്രഹം അതാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ പടച്ചവനെ അബൂ ദുജാന എന്ന് പറയുന്ന ഒരു സ്വഹാബി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഓടുകയാണ്, ഫർള് നമസ്കാരം കഴിഞ്ഞു സലാമിട്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. സ്ഥിരമായിട്ട് ഈ രംഗം ഇങ്ങനെ കാണുകയാണ്. ഒരുപാട് ദിവസം ഇങ്ങനെ കണ്ടപ്പോ ഒരു ദിവസം പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി പോകുന്ന അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, അബൂ ദുജാന
നിനക്കെന്തേ ഇത്ര തിരുതി എന്ത്? നിനക്ക് അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ? എന്താണ് ഇങ്ങനെ എഴുന്നേറ്റ് പോടുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂ ദുജാന റളിയല്ലാഹു തആലാഹു പറയുന്നു, യാ റസൂലല്ലാഹേ, ഞാനൊരു പാവപ്പെട്ടവനാണ് നബിയേ, എന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ നബിയേ. എന്റെ വീടിന്റെ മുന്നില് അയൽവാസിയുടെ ഒരു ഈന്തപ്പന മരം എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു നബിയേ. അതിൽ നിന്ന് ഈത്തപ്പഴം എന്റെ വീടിന്റെ മുന്നിൽ വീഴാറുണ്ട്. പടച്ചവരെ, എന്റെ മക്കളെങ്ങാണം അത് കണ്ടാ അനുവാദമില്ലാതെ ഹറാമന്റെ മക്കളെടുത്ത് കഴിച്ചു പോകും നബിയേ. ഒരു ദിവസം എന്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ, വിശപ്പിന്റെ കാടിന്നത്താൽ എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴം എന്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ. അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. എന്തിനാണ് ഓടുന്നതെന്നറിയോ? എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പേ ഞാൻ സുബഹി നമസ്കരിച്ച് ഓടിച്ചെന്നിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ എടുത്തിട്ട് അയൽവാസിയുടെ പറമ്പിലേക്കിടാൻ ഓടുന്നതാണ് നബിയേ. തന്റെ വീടിന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഈത്തപ്പഴം പറക്കിയെടുത്ത് അതിന്റെ ഉടമസ്ഥന്റെ പറമ്പിലിടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ മുത്തുനബി പറഞ്ഞു, സഹാബ ആരാ? അബൂ ദുജാനയുടെ അയൽവാസിയാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുകയാണ്, അവിടുന്ന് വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ആ ഈത്തപ്പഴം എനിക്ക് തരുവോ? അതാ അബൂ ദുജാനയുടെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന മരമുണ്ടല്ലോ, അതെനിക്ക് നൽകിയാല് സ്വർഗത്തിലെ 10 മരം ഞാൻ നിനക്ക് പകരം നൽകാ. ഇവിടത്തെ ഒരു മരത്തിന് പകരം അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 10 ഈത്തപ്പന മരം ഞാൻ നിനക്ക് നൽകാ. പടച്ചവനെ, മുത്തുനബി പറയുമ്പോ ആ മനുഷ്യൻ ഒരു മുനാഫിക്കായിരുന്നു. അവനൊരു മുനാഫിക്കായിരുന്നു. അവൻ പറഞ്ഞതെന്തെന്നറിയോ? ഈത്തപ്പന മരം വിൽക്കാൻ ഞാൻ തയ്യാറാ, പക്ഷേ സ്വർഗത്തിലെനിക്ക് 10 മരം വേണ്ട. എനിക്ക് സ്വർഗത്തിലല്ല വേണ്ടത്, രൊക്കമായിട്ട് 10 മരം എനിക്ക് നൽകിയാൽ എന്റെ ഈന്തപ്പന മരം ഞാൻ തരാമെന്ന് മനുഷ്യൻ പറയുമ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് അവ്വലു മൻ ആമന ബി അബൂബക്കർ അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി അബൂബക്കർ. വെറുതെയല്ല മുത്തുനബി പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാ ഒരു ത്രാസിൽ എടുത്തു വെച്ചിട്ട് ലോകത്തുള്ള സർവ മുസ്ലിമിന്റെ ഈമാൻ എടുത്ത് വെച്ചാ തോറ്റുപോകും സഹാബ. മുത്തുനബി വെറുതെയല്ല പറഞ്ഞത്. അബൂബക്കർ തങ്ങൾ ചോദിച്ചത് എന്തെന്നറിയോ? യാ റസൂലല്ലാ, സ്വർഗത്തിലെ 10 മരം ഈ അബൂബക്കറിന് തരുവോ നബിയേ? ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാ നബിയേ, ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാ നബിയേ, ഇവന് ഞാൻ 10 മരം കൊടുക്കാ നബിയേ, എനിക്ക് തരുവോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കിട്ടുമെന്ന് പറയുമ്പോ അബൂബക്കർ തങ്ങളാ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പ്രവാചകൻ പറഞ്ഞു, ഇവിടത്തെ ഒരു മരം നൽകിയ 10 സ്വർഗത്തിൽ തരാ. പൊട്ടം പറഞ്ഞു, എനിക്ക് ഇവിടെ വേണം, അവിടെ വേണ്ട, സ്വർഗത്തിലെ 10 മരം എനിക്ക് വേണ്ട, എനിക്ക് ഇവിടെ തന്നെ വേണം. അബൂബക്കർ തങ്ങളെ വെച്ച്, നബി എനിക്ക് തരുവോ? തരാ. ഈ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ഈന്തപ്പനെ തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ള എടുത്തോ, ഇഷ്ടമുള്ള 10 കെട്ടിപ്പിടിക്കാൻ സന്തോഷം. കാരണം സ്വർഗത്തിൽ 10 മരം ഇവ എനിക്ക് നൽകിയവനാ. കെട്ടിപ്പിടിച്ചു ഇവിടെന്ന് പറഞ്ഞടാ, വേണ്ടത് എടുത്തോടാ, നിനക്ക് ഇഷ്ടമുള്ള ഏത് മരം വേണമെങ്കിൽ 10 എണ്ണയെടുത്തോ. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതാ നന്മ. ഒരു നല്ല കാര്യം കേട്ട പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യണം.
ഒരു നല്ല കാര്യം കിട്ട് പറയപ്പെട്ടാൽ അത് ആദ്യം നിനക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വെള്ളിയാഴ്ച പരിശുദ്ധമായ ഖുർആൻ ഇദാനൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുംഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ. അതാ ഖുർആൻ പറഞ്ഞേ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ജുമയ്ക്ക് വേണ്ടി വിളിച്ച പെട്ടെന്ന് പോകണമെന്നാണ്. ആരാ പോയെ, ആരാ പോയെ? പൊതുവെ എല്ലാവർക്കും അറിയാം, വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിൽ പോകുന്നവന് ഒട്ടകത്തിനർത്ഥ പൊതുവലി. നിനക്ക് മുട്ടയുടെ തോടിന്റെ എങ്കിലും പൊതുവലം കിട്ടി നരച്ചിരിക്കേ. എടാ, നേരത്തെ ജുമായ്ക്ക് പള്ളിയിൽ പോകുന്നവന് ഒട്ടകത്തെ അറുത്ത പ്രതിഫലം. ഇങ്ങനെ പ്രതിഫലം പറഞ്ഞ് അവസാനം പോകുന്നവന് മുട്ടയുടെ പ്രതിഫലം. നിനക്ക് മുട്ട തോടിന്റെ എങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്ക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ചരിത്രത്തിൽ കാണാം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മഹാന്റെ ചരിത്രം കാണാം എന്റെ പ്രിയപ്പെട്ടവരെ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഇങ്ങനെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഇങ്ങനെ കേൾക്കാം. ജുനൈദ് തങ്ങൾ ഇങ്ങനെ നേരത്തെ പള്ളിയിൽ പോയാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് കേട്ടപ്പോ മഹാനവറുകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. പടച്ചോനെ, അടുത്ത വെള്ളിയാഴ്ച നേരത്തെ പോയിട്ട് ഒന്നാമത് പോയ പൊതുവല എനിക്ക് വാങ്ങണം, ഒന്നാമത് പള്ളിയിൽ പോയിട്ട് പോയ പൊതുവല എനിക്ക് വാങ്ങണം. അതിന് ജുനൈദ് തങ്ങൾ പിറ്റേ വെള്ളിയാഴ്ച ഒരു എട്ടും ഒരു 9 മണി ആയിന്ന് സങ്കല്പിക്ക, അല്ലെങ്കിൽ ഒരു 10 മണി ആയപ്പോ മഹാനവറുകൾ പള്ളിയിൽ ചെന്നു. പടച്ചോനെ, നോക്കുമ്പോ ആരും പള്ളിക്കകത്തില്ല. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വിചാരിച്ചു, ഞാനാ ഒന്നാമത് വന്നത്, അൽഹംദുലില്ലാഹ്, ഇന്ന് ഒന്നാമത്തെ പൊതുവരെ എനിക്കായിരിക്കുമല്ലോ. ഇങ്ങനെ ഇങ്ങോട്ട് ചിന്തിക്കുമ്പോ പള്ളിയുടെ മിഹ്റാബിന്റെ ഭാഗത്ത് നിന്നിട്ട് വിളിച്ചു പറയുക, അബുൽ ഖാസിം അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കദ സദഖന്ന് പോയി, നേരത്തെ വന്ന പൊതുബലം വേറെ ആള് കൊണ്ടുപോയി. ഇന്ന് പള്ളിയിൽ ഒന്നാമത് വന്ന പ്രതിഫലം വേറെ ഒരാള് കൊണ്ടുപോയി. ജുനൈദ് തങ്ങൾ വിചാരിച്ചു, പടച്ചോൻ അപ്പൊ എന്നെക്കാളും മുമ്പേ ആരോ പള്ളിയിൽ വന്നു, എനിക്ക് പറ്റിയില്ലല്ലോ. അടുത്ത വെള്ളിയാഴ്ച ആകട്ടെ. അടുത്ത വെള്ളിയാഴ്ചയായപ്പോ വിചാരിച്ചു കുറച്ചുകൂടെ നേരത്തെ പോകാം. 8 മണിക്ക് തന്നെ പോയി, 8 മണിക്ക് തന്നെ പള്ളിക്കകത്ത് പോയി. വെള്ളിയാഴ്ച 8 മണിക്ക് പള്ളിക്കകത്ത് വിട്ട് ഇങ്ങനെ ഇരിക്കാ പടച്ചോനെ നോക്കുമ്പോ അന്നും വിളിച്ചു പറയാ, പ്രതിഫലം വേറെ ആള് കൊണ്ടുപോയെന്ന്. പടച്ചോനെ, മഹാനവറുകൾക്ക് വല്ലാത്ത വിഷമമായി. 3-ാമത്തെ വെള്ളിയാഴ്ച സുബഹിക്ക് അങ്ങ് പള്ളിയിൽ പോയി, പിന്നെ വീട്ടിൽ പോയില്ല. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ സുബഹിക്ക് തന്നെ പള്ളിയിൽ പോയതാ വെള്ളിയാഴ്ച. ജുമാക്ക് അവിടെ പോയിട്ട് പള്ളി തന്നെ ഇരുന്ന് ഇറങ്ങിയില്ല, സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തു പോയില്ല. അപ്പോഴും വിളിച്ചു പറയാ, നിങ്ങളെക്കാലും മുമ്പ് പൊതിവരം വേറെ ആള് കൊണ്ടുപോയി. മഹാനായ ജുനൈദ് നിങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. പടച്ചോൻ, ആരാ അല്ലാ, സുബഹിക്ക് ഞാൻ ഈ പള്ളിയിൽ വന്നതാ, എന്നെക്കാലും മുമ്പേ ഈ പ്രതിഫലം കൊണ്ടുപോയ മനുഷ്യനാരാ? ആ സമയത്ത് ജുനൈദ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു. അവിടെ നിന്ന് മഹാനവറുകൾ ദുആ ചെയ്തു, അല്ലാഹു ആരാ പടച്ചവനെ? അപ്പൊ പറഞ്ഞു കൊടുത്തു, ജുമാഅയ്ക്ക് പള്ളിയിൽ വന്നിട്ട് പിരിഞ്ഞ് ഏറ്റവും അവസാനം പോകുന്ന മനുഷ്യനോട് ചോദിക്കുക. അയാൾ പറഞ്ഞു, വെള്ളിയാഴ്ച ജുമാഅയ്ക്ക് പള്ളിയിൽ വന്നിട്ട് ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് പോകുന്ന ആളോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്താ പ്രതിഫലം കിട്ടാനുള്ള കാരണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജുനൈദ് തങ്ങൾ ജുമാഅയ്ക്ക് പള്ളിയിൽ വന്ന് കാത്തിരിക്കാൻ നിസ്കാരം കഴിഞ്ഞു, ജുമാഅ നമസ്കാരം കഴിഞ്ഞു. മഹാനവരങ്ങൾ ഇങ്ങനെ ഇരിക്കുക, അവസാനം പോണ ആളെ കാത്തിരിക്കുക, ആരും പോണില്ല. നമ്മള് 2-ാമത്തെ സലാം വിട്ടെന്ന് വെളിയില്ല. ഉസ്താദ് സലാത്ത് പറയുമ്പോ, ദുആ കഴിഞ്ഞ് സലാത്ത് പറയുമ്പോ വീട്ടിൽ കാനടിച്ചോണ്ടിരിക്കുക നമ്മള് പലരും. ജുനൈദ് നിങ്ങൾ പള്ളിക്കകത്തിരിക്കുക, ഏറ്റവും അവസാനം പോകുന്ന മനുഷ്യനല്ലേ പറ്റത്തുള്ളൂ, അയാളോട് ചോദിച്ചാലല്ലേ മറുപടി കേക്കൂ. മഹാനവറുകൾ ഇങ്ങനെ പള്ളിക്കകത്തിരിക്കുക, പടച്ചവനെ 2 മണിയായി 3 മണിയായി, അസറിന് ബാങ്ക് വിളിച്ചിട്ട് ആൾക്കാർ പോയിട്ടില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ അസർ നമസ്കാരം കഴിഞ്ഞപ്പോ ഇങ്ങനെ ഓരോന്നോരോന്നായി പോവാൻ തുടങ്ങി. അവസാനം ഏറ്റവും പ്രായം ചെന്ന ഒരു മനുഷ്യനാ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോണേ. ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഒരു പ്രായമുള്ള മനുഷ്യനാ. അള്ളാഹു പടച്ചവനെ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഓടി ചെന്നിട്ട് ആ മനുഷ്യന്റെ കൈ പിടിച്ച്, യാ ശൈഖ് മത്തൽ ജമാഅ, എപ്പോഴാ പള്ളി ജുമാഅയ്ക്ക് വന്നേന്ന് വെച്ച്, നിങ്ങൾ എപ്പോഴാ പള്ളിയിൽ ജുമാഅയ്ക്ക് വന്നത്? ഇന്ന് ഒന്നാമത് ഞാൻ സുബഹിക്ക് വന്നതായി പള്ളിയിൽ, എന്നെക്കാലും പ്രതിഫലം നിങ്ങൾക്കാ, നിങ്ങൾ എപ്പോഴാ പള്ളി വന്നേ? മഹാനവറുകൾ പറഞ്ഞു, വഖ്തു സവാല്, ഞാൻ അവസാന സമയത്ത്, നമ്മൾ പറയണ്ട ബാങ്ക് വിളിച്ചത്, ആ ബാ ഏറ്റവും അവസാന സമയത്ത് ഞാൻ പള്ളി വന്നേ. ഏറ്റവും അവസാനം വന്നിട്ട് ഒന്നാമത് വന്ന പ്രതിഫലം ആ മനുഷ്യൻ വാങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും അവസാനം വന്നിട്ട് പള്ളിയിൽ ജുമാഅയ്ക്ക് ഏറ്റവും അവസാനം വന്നിട്ട് ഒന്നാമത് വന്ന മനുഷ്യന്റെ പ്രതിഫലം വാങ്ങിയത് ആ പ്രായമുള്ള മനുഷ്യനായിരുന്നു. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. എന്ത് ചെയ്തിട്ടാ കിട്ടിയേ?
ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ലാ. അടുത്ത വെള്ളിയാഴ്ച പോയി വാങ്ങോ, അടുത്ത വെള്ളിയാഴ്ച പോയി വാങ്ങോ. എന്ത്, ഏറ്റവും അവസാനം പോയിട്ട് ഒന്നാമത്തെ അല്ലേ ഉസ്താദ് ഖുതുബ? ഇന്നല്ലാഹു യഅമറു ബില്ലദ്ലി വല്ലിസാൻ വൈതാ ഇദിൽ ഖുർബ വയൻഹാനിൽ ഫസായി വൽ മുൻകർ. ചാടി കേറി ഒന്നാമത് ഇറങ്ങി, പ്രതിഫലം കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും അവസാനം ചെന്നു ആദ്യം ചെന്ന പ്രതിഫലം വാങ്ങാനുള്ള കാരണം എന്തേ? നമുക്ക് അതിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാ. വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ച കിട്ടണം പ്രതിഫലം അറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ആർക്കെങ്കിലും ജുമാ നമസ്കാരം പരിപൂർണമായി കിട്ടിയാൽ 20 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയെ കിട്ടണേ. ഒരു ജുമാ കിട്ടിയാൽ 20 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കാർക്കും വേണ്ടേ? അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഉസ്താദെ, അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാ 20 വർഷം ഇബാദത്ത് ചെയ്ത കൂലി എനിക്ക് വേണം. നിയത്തി അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. താല്പര്യമുള്ളവരൊക്കെ കൈവക്ക്. ആണുങ്ങൾക്കല്ലേ ഉള്ളു, പെണ്ണുങ്ങൾക്ക് ജുമാ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ.